പ്രിയപ്പെട്ട കെഡിഎകെ കുടുംബാംഗങ്ങളെ നമ്മുടെ പ്രിയങ്കരനായ സുരേഷാനും രേഖാന്റിയും കുവൈറ്റിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന ഈ സമയത്ത് അവർക്ക് രണ്ടുപേർക്കും ഉള്ള എല്ലാ ആശംസകളും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഇവിടെ അറിയിക്കുന്നു. വിട പറയുന്നത് വളരെ ദുഃഖം ഉളവാക്കുന്ന ഒരു കാര്യമാണെങ്കിലും സുരേഷാനെ രേഖാന്റിയെ സംബന്ധിച്ച് അവരവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കുവാൻ വേണ്ടിയാണ് നാട്ടിലേക്ക് പോകുന്നത്. അല്ലാതെ റിട്ടയർമെൻറ്റ് ലൈഫ് ചിലവഴിക്കാനല്ല നാട്ടിൽ പോകുന്നത്. ആസ്വദിക്കുന്നതും ചിലവഴിക്കുന്നതും തമ്മിൽ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ വ്യത്യാസമുണ്ടല്ലോ. സുരേഷാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കെഡിഎകെയുടെ വലിയ പരിപാടികൾ തൊട്ട് ചെറിയ പരിപാടികൾ വരെ സുരേഷാനും രേഖാന്റിയും നമ്മളോടൊപ്പം എല്ലാ പരിപാടിക്കും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ്. എനിക്ക് സുരേഷാന് പള്ളിയിലെയും സിമസ് കോളേജിൽ അലൂമിനയുടെയും കെഡിഎകെയുടെയും ആയിട്ടുള്ള പല ആക്ടിവിറ്റീസിലും ഒരുമിച്ച് ചേർന്നു പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ സുരേഷാനെ പണ്ട് തൊട്ട് മാറുന്ന വീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുരേഷാൻ ഇവിടെ പല സംഘടനകളിലും മെമ്പറാണെങ്കിലും അതിൻ്റെ നേതൃത്വ നിരയിലുണ്ടെങ്കിലും എല്ലാ സംഘടനകളുടെയും പൾസ് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് അതിനുവേണ്ട ഉപദേശങ്ങളും ലീഡർഷിപ്പും നൽകാൻ കഴിവുള്ള കുവൈറ്റിലെ അപൂർവം ചില വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് നമ്മുടെ സുരേഷ് ഷാൻ. എനിക്ക് സുരേഷ് ഷാനുമായിട്ടുള്ള വേറൊരു അടുപ്പമുണ്ടെന്ന് പറയുകയാണെങ്കിൽ, എൻ്റെ ഫാദർ സുരേഷ് ഷാൻ്റെ ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ സുരേഷ് ഷാൻ എന്നെ ആദ്യമേ കണ്ടപ്പോഴേ അത് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കത് വളരെ സന്തോഷമായി. അങ്ങനെയുള്ള ഒരു ബന്ധം കൂടിയുണ്ട്. ഏതായാലും സുരേഷ് ഷാനും നമ്മുടെ ഒരു കെഡിഎകെയുടെ കോട്ടയത്തെ ഒരു പ്രതിനിധിയായിട്ട് നമ്മുടെ കോട്ടയത്തിൻ്റെ കഞ്ഞിക്കുഴിയിൽ തന്നെ സുരേഷ് ഷാന് അവിടെ ഉണ്ടാകും. നമുക്ക് എപ്പോഴും നാട്ടിൽ വരുമ്പോൾ സുരേഷ് ഷാനെ രണ്ടവിടെ വന്ന് കാണാം. കഞ്ഞിക്കുഴി ആയതുകൊണ്ട് എല്ലാവർക്കും വരാനൊക്കെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ സുരേഷ് ഷാനും രേഖാന്റിക്കും നമ്മുടെ കെഡിഎകെയുടെ ഒരു ഭാഗമായിട്ട് തന്നെ കോട്ടയത്ത് ഉണ്ടാകും. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു. ദൈവം തമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ടും നിറയ്ക്കട്ടെ. ആയുസ്സും ആരോഗ്യവും ദൈവം തമ്പുരാൻ നൽകട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുക. സീ യു, ബൈ.